ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളും മറ്റ് സഖ്യകക്ഷികളും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി ഇസ്രായേൽ സൈന്യം ഒറ്റ രാത്രി കൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെതിരെ തുടർച്ചയായി മിസൈലുകളും ട്രോണുകളും വിക്ഷേപിച്ചത് എന്നാൽ തങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തെ വിജയകരമായി പ്രതിരോധിച്ചുവെന്നും ഇറാന്റെ ഭീഷണിക്കെതിരെ ഇത്തരത്തിലൊരു സഖ്യം പ്രവർത്തിക്കുന്നത് ഇതാദ്യമായിട്ടാണെന്നും സൈനിക വക്താവ് റിയർ അഡ്മിനൽ ഡാനിയൽ ഹഗാരി അറിയിച്ചു ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് മുന്നൂറ്റി അൻപതിലധികം തവണയാണ് ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായത് ഇത് ഇസ്രായേലിന് പുറമെ മറ്റ് രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയായി മാറിയേക്കാമെന്നും ഹഗാരി പറയുന്നു ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് സമയമാകുമ്പോൾ പകരം ചോദിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞു ഇസ്രായേൽ മന്ത്രി ബെന്നി ഗ്യാൻസാണ് ഇക്കാര്യം പറഞ്ഞത് ഇറാനുമേൽ സാധ്യമായ എല്ലാ ഉപരോധങ്ങളും ഏർപ്പെടുത്താമെന്ന് രക്ഷാസമിതിയിൽ ഇസ്രായേൽ പ്രതിനിധി ഗിലാദ് എർദാൻ ആവശ്യപ്പെട്ടു എന്നാൽ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിരുന്നു ആക്രമണമെന്ന് ഇറാന്റെ പ്രതിനിധി ഐക്യരാഷ്ട്ര സഭയിൽ അറിയിച്ചു ഇസ്രായേൽ ഒറ്റയ്ക്കല്ലെന്ന് അമേരിക്കയും വ്യക്തമാക്കി അതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യാൻ ജി സെവൻ രാജ്യങ്ങൾ യോഗം ചേർന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ജി സെവൻ രാജ്യ തലവന്മാരുടെ യോഗം വിളിച്ചു ചേർത്തത് മേഖലയിലെ സ്ഥിതി ശാന്തമാക്കുന്നതിനും സംഘർഷം രൂക്ഷമാകാതിരിക്കാനുമുള്ള കൂട്ടായ നടപടികൾ തുടരുമെന്ന് ജോ ബൈഡൻ പ്രതികരിച്ചു യു എൻ സുരക്ഷാ സമിതിയും വിഷയം ചർച്ച ചെയ്യുകയാണ് ഇറാനും ഇസ്രായേലും സംയമനം പാലിക്കണമെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു അതേസമയം ഇസ്രായേലിന്റെ തിരിച്ചടി മുന്നിൽ കണ്ട് ഇറാൻ അതീവ ജാഗ്രതയിലാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യത്തിനിടെ മേഖലയിലെ സ്ഥിതിഗതികൾ ഖത്തറും യു എയും ചർച്ച ചെയ്തു സംഘർഷം വ്യാപിക്കാതെ തടയേണ്ടത് അനിവാര്യമാണെന്ന് ഖത്തർ അമീറും യു എ പ്രസിഡന്റും നടത്തിയ ചർച്ചയിൽ വിലയിരുത്തി ഖത്തർ അമീർ ഷെയ്ഖ് തമീൻ ബിൻ ഹമദ് അൽ താനിയും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലാണ് ചർച്ച നടത്തിയത് അതേസമയം മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ മോചനം ആവശ്യപ്പെട്ട് കേന്ദ്രവും രംഗത്തെത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാനുമായി ചർച്ച നടത്തി അതിനിടെ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിലെ മലയാളികളടക്കം ഇന്ത്യക്കാരുടെ മോചനത്തിനായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇന്ത്യാക്കാരുടെ മോചനം ഉടൻ തന്നെ സാധ്യമാകുമെന്നാണ് ജയശങ്കർ അറിയിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യങ്ങൾ ചർച്ചയായെന്നും വിഷയം പരിഹരിക്കാൻ നയതന്ത്ര ചർച്ചകൾ ആവശ്യമാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി നിലവിൽ കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്നാണ് കമ്പനി വ്യക്തമാക്കിയത് ഇന്നലെ ഇന്ത്യൻ സമയം പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു ഇറാൻ ആക്രമണം തുടങ്ങിയത് ഇരുന്നൂറോളം മിസൈലുകളും പത്ത് ഡ്രോണുകളും തകർത്തെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു തങ്ങൾക്കേറ്റ പ്രഹരത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തയ്യാറാണ് ഇറാന് മറുപടി ഉടനെയില്ലെങ്കിലും അത് ഇറാനെ മുച്ചൂട് മുടിക്കുന്നതായിരിക്കും എന്നാണ് നദന്യാഹു പറഞ്ഞുവെക്കുന്നത്